മുൻ ദേവികുളം എംഎൽഎ എസ് രാജേന്ദ്രൻ സിപിഐയിലേക്ക് എന്ന അഭ്യൂഹം തള്ളി സിപിഐയും രാജേന്ദ്രനും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച എ രാജയെ തോൽപ്പിക്കാൻ രാജേന്ദ്രൻ ശ്രമിച്ചെന്ന പരാതിയിൽ പാർട്ടി അന്വേഷണം നടക്കുന്നതിനിടയിലാണ് രാജേന്ദ്രൻ സിപിഐയിൽ ചേരുമെന്ന പ്രചാരണം ശക്തിപ്പെട്ടത്. 5 വർഷം ജില്ലാ പഞ്ചായത്ത് അംഗവും 15 വർഷം എംഎൽഎയുമായിരുന്ന രാജേന്ദ്രനെ വെട്ടിയാണ് എ രാജയെ ദേവികുളത്ത് സിപിഎം കളത്തിലിറക്കിയത്. രാജേന്ദ്രന് സീറ്റ് നൽകാത്തതിൽ സിപിഐയിലെ നേതാക്കൾക്ക് എതിർപ്പുണ്ടായിരുന്നു. ഇവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രാജേന്ദ്രനെ പാർട്ടിയിലെത്തിക്കാൻ ശ്രമം നടക്കുന്നത്. എസ്റ്റേറ്റ് മേഖലയിലെ രാജേന്ദ്രന്റെ സ്വീകാര്യത പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് ഒരു വിഭാഗം സിപിഐ നേതാക്കളുടെ വിലയിരുത്തൽ. എന്നാൽ രാജേന്ദ്രന്റെ വരവിനോടുള്ള സിപിഐ ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം ഇങ്ങനെ: രാജേന്ദ്രൻ അങ്ങനെ ആവശ്യം ഉന്നയിച്ചിട്ടില്ല, അങ്ങനെ ആവശ്യത്തെ കുറിച്ച് പാർട്ടിക്ക് യാതൊരു വിവരവും ഇപ്പോഴില്ല. സിപിഐയിലേക്കില്ലെന്ന് രാജേന്ദ്രനും വ്യക്തമാക്കി. പാർട്ടി അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് നടപടി സ്വീകരിച്ചാലും ആ നടപടി ഉൾക്കൊണ്ടുകൊണ്ട് വിധേയനായി പാർട്ടിയിൽ അവസാനം വരെ തുടരുമെന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി തന്നെ അവസാന കാലഘട്ടം വരെ തുടരുന്നതിനും ഈ അവസരത്തിൽ അഭിപ്രായമായി ഞാൻ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദേവികുളം എംഎൽഎയായ എ രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് രാജേന്ദ്രന്റെ കൂടുമാറ്റത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. ഇത് സിപിഎമ്മിനെ സമ്മർദ്ദത്തിലാക്കാനാണെന്നും സൂചനകളുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സി വി വർഗീസ്, എം എൻ മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷൻ ഒരാഴ്ച മുമ്പ് അടിമാലി മേഖലയിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു. മൂന്നാർ, മറയൂർ മേഖലകളിൽ അടുത്ത ദിവസങ്ങളിൽ തെളിവെടുപ്പ് നടത്താനിരിക്കെയാണ് രാജേന്ദ്രന്റെ പുതിയ നീക്കം. മനോരമ ന്യൂസ്, ഇടുക്കി.